കോഴ ആരോപണത്തെ തുടർന്ന് നിർത്തിവെച്ച കേരള സർവകലാശാല കലോത്സവം പൂർത്തീകരിക്കും. സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനം. കലോത്സവത്തിനിടെയുണ്ടായ സംഭവങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ചു. ഒരാഴ്ചക്കുള്ളിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കണം. അഞ്ജു ജയപ്രകാശ് വിശദാംശങ്ങളുമായി. അഞ്ജു, കലോത്സവം എങ്ങനെയാണ് പൂർത്തീകരിക്കാൻ ആലോചിക്കുന്നത് സിൻഡിക്കേറ്റ്? നികേഷ്, കേരള സർവകലാശാലയിലെ വിവാദങ്ങൾക്കിടെയാണ് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേർന്നത്. അതിലാണ് ഈ പ്രധാനമായും ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഉണ്ടായത്. നിർത്തിവെച്ച ഈ യുവജനോത്സവം പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ യോഗത്തിൽ പ്രധാനമായും തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ യുവജനോത്സവം സംഭവ വികാസങ്ങളൊക്കെ അന്വേഷിക്കാൻ ഒരു സമിതിയെ കൂടി യോഗം നിയോഗിച്ചിട്ടുണ്ട്. അതിൽ 5 പേർ അടങ്ങിയിട്ടുള്ള സമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഡോക്ടർ ഗോപചന്ദ്രൻ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ജി മുരളീധരൻ, മുൻ MLA ആർ രാജേഷ്, ഡോക്ടർ ജയൻ എന്നിവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമിതിയായിരിക്കും ഈ യുവജനോത്സവത്തിലെ കോഴ വിവാദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക എന്നാണ് യോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അന്വേഷിച്ചതിന്റെ റിപ്പോർട്ട് അത് ഒരാഴ്ചക്കുള്ളിൽ സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം യൂണിവേഴ്സിറ്റി യൂണിയൻ കാലാവധി 2 മാസം കൂടി ദീർഘിപ്പിക്കേണ്ടതിന്റെ ആവശ്യം സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുമെന്നും ഇപ്പോൾ സമിതി ചർച്ച ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ കലോത്സവം ഭാവിയിൽ പരിഷ്കരിക്കുന്നതിന് സമഗ്രമായി പഠിക്കുന്നതിനും ഒരു പ്രത്യേക സമിതിയെ രൂപീകരിക്കാൻ വേണ്ടി സമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഇനി അടുത്ത വർഷങ്ങൾ കൂടി നടക്കുന്ന കലോത്സവങ്ങൾ അത് ആ മേളയുടെ പകിട്ട് ഒട്ടും കുറയാതെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പരിഷ്കരിക്കുന്നതിനുമായി വേണ്ടിയിട്ട് അത് പഠിക്കാൻ, കലോത്സവത്തെക്കുറിച്ച് കൂടുതൽ എങ്ങനെ കുറ്റമറ്റതായിട്ടുള്ള ഒരു കലോത്സവം നടത്താമെന്ന് പഠിക്കുന്നതിന് ഒരു പ്രത്യേക സമിതിയെ രൂപീകരിക്കാനും യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുന്നത്.